ഒന്ന് മാറി വാനിസിൽ വരുമ്പോഴൊക്കെ തന്നെ മാനസികമായ പ്രശ്നമാണ്. കാരണം ഇത് ഞാൻ പഠിച്ച കോളേജാണ്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ. പണ്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പും ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ എന്ന് പറഞ്ഞതുപോലെ 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയ ആളാണ്. 55 വർഷത്തിന് മുമ്പാണ് ഇവിടെ കയറുന്നത്. പക്ഷേ എങ്കിലും ഓർമ്മകൾക്ക് മരണമില്ല, ഓർമ്മകൾക്ക് ജരാനരയില്ല, ഓർമ്മകൾക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ ദൗർബല്യവുമില്ലാതെ വളരെ ചുണക്കുട്ടന്മാരായിട്ട് നടക്കുകയാണ് എൻ്റെ ഓർമ്മകൾ ഈ മുറ്റത്തെല്ലാം. അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ പുഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാറിവാ ന്യൂസിൽ വെച്ച് നടക്കുന്ന ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതും അങ്ങേയറ്റം സന്തോഷകരം. അത് എൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മയെ പറ്റി കൂടെ ഉള്ളൊരു സെമിനാറാകുമ്പോൾ ആ ആഹ്ലാദത്തിന് ആ മധുരത്തിന് ഇരട്ടി മധുരമാണ് ഉണ്ടാവുക. ഞാനൊരു കൊച്ചു ഗാനരചയിതാവായി തീർന്നത് ഇവിടെ വച്ചാണ്. ഈ മാറിവാ ന്യൂസിൽ പഠിക്കുന്ന കാലത്താണ് പ്രേംനസീർ അഭിനയിച്ച് പാടുന്ന ഒരു പാട്ട് ബാബുരാജൻ്റെ സംഗീതത്തിൽ എഴുതാൻ ഞാൻ സാധിക്കുമ്പോൾ ഞാനിവിടെ BSc 3rd year പഠിക്കുകയാണ്. അന്ന് ഞാൻ കുറച്ച് ഷൈനിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ, ഗാനരചന നടത്തിയ ആളാണെന്നൊക്കെ. പക്ഷെ ആരും വലുതായിട്ട് മൈൻഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പക്ഷേ പടത്തിലൊക്കെ ഇങ്ങനെ ഗാനരചന വയലാർ രാമവർമ്മ, KJ ജയകുമാർ ഒരു പടത്തിലേ വന്നുള്ളൂ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വയലാറിൻ്റെ ഓർമ്മകളും ഇവിടെയുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ കുട്ടികളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി പറയുകയാണ്. ഈ നമ്മൾ ഈ വളർന്നു വരുംതോറും നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്ത ചില തറവേലകൾ മോശമായി പോയല്ലോ എന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും. അങ്ങനെ ഞാൻ വയലാറിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു തറവേലയെ പറ്റി കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തെന്ന് വെച്ചാൽ ഞാനിവിടെ ഇലക്ഷന് നിന്നു ചീഫ് എഡിറ്ററായിട്ട് ഇലക്ഷന് നിന്നപ്പോൾ അതിന് മുമ്പ് 2nd year BSc പഠിക്കുമ്പോൾ ഒരു കവിത എഴുതി. എൻ്റെ ആയിഷ എന്നാണ് കവിതയുടെ പേര്. ഒരു പെൺകുട്ടിയെ കണ്ട് മോഹിച്ച് അവളെ ഇങ്ങോട്ട് പോയി. അവൾ കല്യാണം കഴിച്ച് പോയി. കല്യാണം കഴിച്ച് പോയപ്പോൾ, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, അവൾ കല്യാണം കഴിച്ച് പോയപ്പോൾ ഈ കാമുകനുണ്ടായ അഗാധ ദുഃഖം, അവളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, അവളെങ്ങോട്ട് പോയി. ഈ അഗാധ ദുഃഖത്തിൽ നിന്ന് ഞാൻ എൻ്റെ ആയിഷ എന്നൊരു കവിത എഴുതി. കവിത കേകവൃത്തത്തിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കവിത തരക്കേടൊന്നുമില്ല അന്നത്തെ നിലവാരത്തിൽ. അപ്പോൾ ഇലക്ഷന് നിൽക്കുമ്പോൾ എൻ്റെ ഇലക്ഷൻ ഏജൻറ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെയുള്ള അയാൾ പറഞ്ഞു, സാറേ ഇത് അല്ല സാറേ എന്നല്ല, അത് പിന്നെ അല്ലേ സാറ് വിളി, അല്ല ജയകുമാർ നമുക്കിത് ഈ കവിതയെപ്പറ്റി ഒരു ആസ്വാദനം വയലാർ രാമവർമ്മയെ കൊണ്ട് എഴുതിക്കാൻ പറ്റുമോ? ഞാൻ പക്ഷേ അതെങ്ങനെ ചെയ്യും? അത് അച്ഛൻ്റെ കൂടെ അയക്കേ. അപ്പോൾ ഞാൻ ഈ കവിതയെല്ലാം എടുത്ത് അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അച്ഛൻ ഒന്ന് പോയിട്ടെ വയലാറിനെ കാണിച്ച് അതേ ഒരു 4 വരി ഒന്ന് കുറിച്ച് തന്നാൽ നന്നായിരിക്കും. അപ്പോൾ പാവം വയലാറിനൊക്കെ വായിച്ചിട്ട് എനിക്ക് 1.5 പേജുള്ള ഒരു ആസ്വാദനം എഴുതി തന്നു. കുറേ കാലം എൻ്റെ കയ്യിൽ ആ പേപ്പർ ഉണ്ടായിരുന്നു. അതിനകത്തൊരു വരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഞാൻ ചില വാക്ക് ഈ അനാഗത ശ്മശ്രുവായ അനുജനെ സാഹിത്യത്തിൻ്റെ തിരുമുറ്റത്തേക്ക് പിടിച്ചിറക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് വളരെ ഉദാരമായിട്ടുള്ള ഒരു 1.5 പേജ് വയലാർ രാമവർമ്മ എന്നുള്ള ലെറ്റർ ഹെഡിൽ, നീലമഷിയിലുള്ള വയലാർ രാമവർമ്മ എന്ന ലെറ്റർ ഹെഡിൽ 2 പേജ് തന്നു. അദ്ദേഹം അത്രേ വിചാരിച്ചുള്ളൂ, ഒരു കവി യശപ്രാർത്ഥിയായിട്ടുള്ള ഒരു പയ്യൻ കൃഷ്ണനായരുടെ മകൻ ഒരു കവിതയ്ക്ക് ആസ്വാദനം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി തന്നു. പിന്നല്ലേ കളി, നമ്മളിവിടെ ഇത് കിട്ടിയ പാടെ ഞങ്ങളെ കൊണ്ടുപോയി ബ്ലോക്ക് അടിച്ചു. അന്ന് ഈ പ്രിൻറ്റിംഗ് ഒന്നും വേറെ പരിപാടിയൊന്നുമില്ല. ബ്ലോക്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ ബ്ലോക്ക് എടുത്ത് നമ്മളൊരു 10-2000 നോട്ടീസ് അടിക്കുന്നു. ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി വയലാർ രാമവർമ്മ എന്തോ, വേറെ ഒരു നോട്ടീസും ഇല്ല, ഒറ്റ നോട്ടീസേ ഉള്ളൂ. വയലാർ രാമവർമ്മയെപ്പറ്റി, വയലാർ രാമവർമ്മ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി പറയുന്നത് ഇതേ ഉള്ളൂ. ഞാൻ ജയിച്ചു. പാവം ആ കവി, ആ കവിയുടെ ഔദാര്യത്തെ എന്താണ് ദുരുപയോഗം ചെയ്ത ആ മഹാപാതകത്തിന് മാപ്പല്ലാതെ എന്താണ്? പക്ഷെ അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമാണ്, നീ കൊണ്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നിരിക്കുന്നത്. അത് പോകട്ടെ. അതാണ് നമ്മളിന്നിപ്പോൾ 27 October പറ്റി പ്രിയ വർഗീസ് നമ്മൾ അനുസ്മരിപ്പിച്ചു. വയലാർ പുന്നപ്ര വയലാർ ദിനമാണ്. ഒരു കവി വയലാറിൽ ജനിക്കുക, വയലാറിലെ രക്തം പുരണ്ട മണ്ണും അവിടുത്തെ മണൽത്തരിയും അവിടെ രക്തം ചിന്തിയ മനുഷ്യരുടെയും കഥകൾ കണ്ടും കേട്ടും ജീവിക്കുക. ഉയർന്ന ജാതിയിൽപ്പെട്ട തിരുമുൽപ്പാടാണ് അദ്ദേഹം, പൂണൂലൊക്കെയുള്ള ആളാണ്. അവിടുന്നൊക്കെ ഇറങ്ങി വന്ന് മനുഷ്യരോടൊപ്പം ജീവിച്ച് വീട്ടിലെല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയി ആഹാരം കൊടുത്ത് യാഥാസ്ഥിതികയായ അമ്മയെ കൊണ്ടുപോലും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപ്ലവം പ്രായോഗികമാക്കി ജനങ്ങളുടെ ഹൃദയം കവർന്ന് കവിത എഴുതി ജീവിച്ച കവി വയലാറിൽ ജനിച്ചു എന്നുള്ളത് ചരിത്രം അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ച ജനന സ്ഥലമാണ് കേട്ടോ. അത് മരിക്കാൻ തിരഞ്ഞെടുത്തതോ പുന്നപ്ര വയലാർ ദിവസം തന്നെയാണ്, 27 October.
ഞാൻ ഈ കവിതയെപ്പറ്റിയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 1975 എനിക്കിന്ന് ഇവിടെ നിൽക്കാനൊക്കെ ചില അർഹതയുണ്ട്. 1975 ഒക്ടോബർ 26 രാത്രിയാണ്, വെളുപ്പാങ്കാലത്താണ്, 27 വെളുപ്പാങ്കാലത്ത്, 26 രാത്രിയാണ് വയലാർ മരിക്കുന്നത്. ഞാനിത് ചില ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആവർത്തിക്കുകയല്ല. അന്ന് എൻ്റെ അച്ഛൻ പ്രസിദ്ധനായിട്ടുള്ള സിനിമ ഡയറക്ടറാണ്. പക്ഷേ എനിക്കിവിടെ ഒരു പ്രസിദ്ധിയൊന്നുമില്ല. ഞാൻ MA കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, ജോലിയില്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ രാത്രി വയലാർ ആശുപത്രിയിലാണെന്ന് റേഡിയോയിലൊക്കെ വാർത്ത കേട്ട് ഞാൻ നേരെ ആശുപത്രിയിൽ പോയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറി വാർഡിൻ്റെ ഫ്രണ്ടിൽ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. അപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ വരുന്നുണ്ട്, ഇവിടുത്തെ ഒരുപാട് പ്രസിദ്ധർ വരുന്നുണ്ട്. എനിക്ക് മലയാറ്റൂരിനൊക്കെ ചെറിയ പരിചയമേ ഉള്ളൂ. രാത്രി മുഴുവൻ അവിടെ നിന്നു. രാത്രി 3 ഡോക്ടർ വാരിയർ, അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അദ്ദേഹം കണ്ണീരടക്കാൻ വയ്യാതെ ഞങ്ങളോട് പറയുകയാണ് പുറത്ത് കാത്തു നിൽക്കുന്നവരോട്, ഐ കുഡ് നോട്ട് സേവ് ഹിം എന്നാണ്. എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം എത്രയോ രോഗികളെ കണ്ടിട്ടുണ്ട്, എത്രയോ സർജറി നടത്തി. പക്ഷേ തൻ്റെ കയ്യിലൂടെ ഒരു രോഗി എനിക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ മഹാനായ സർജൻ കരഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന രോഗി എന്നത് വെറുമൊരു രോഗിയല്ല, മലയാളത്തിൻ്റെ ഹൃദയം കവർന്ന 47-കാരനായ മലയാളിയുടെ രോമാഞ്ചമായി നിന്ന ഒരു മഹാകവിയാണ്, ഗാനരചയിതാവിനെയാണ്, സ്വപ്നങ്ങളുടെ ഒരു നമുക്ക് സ്വപ്നങ്ങൾ തന്ന ഒരു കവിയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് എന്നുള്ള തിരിച്ചറിവും പിന്നെ വ്യക്തിബന്ധങ്ങളും കൂടിയാണ് ആ കരച്ചിൽ. പക്ഷേ ഒരു ഡോക്ടറുടെ മാത്രം കരച്ചിലല്ല, സങ്കടമല്ല. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിലെ, ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പ്രദർശിപ്പിച്ചു. പിന്നെ ചേർത്തല വരെ പോയി. ഇവിടുന്ന് ചേർത്തല വരെ പോകാൻ ഇപ്പോഴത്തെ നമുക്ക് റോഡൊക്കെ വലുതാണെങ്കിലും വാഹനങ്ങൾ ഒരുപാടുള്ള ഈ കാലത്ത് പോലും നമ്മൾ 3-4 എടുക്കും. അന്ന് ഇവിടുന്ന് ഏതാണ്ട് 12 എടുത്തു വിലാപയാത്ര ഇവിടെ നിന്ന് ചേർത്തലയിലെത്താൻ. ഇവിടെ നിന്ന് 4 പുറപ്പെട്ട വണ്ടി പിറ്റേന്ന് രാവിലെ 3 രാത്രിയാണ് അവിടെ എത്തുന്നത്. വഴി നീളെ രാത്രിയും പകലും ഒന്നുമില്ലാത്ത വ്യത്യാസമില്ലാതെ ജനസഹസ്രങ്ങൾ ഈ പ്രിയ കവിയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ കാത്തു നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കന്ന് പിന്നെ 23 വയസ്സുണ്ടല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്ന് രാത്രി ഇരുന്ന് ചിന്തിക്കുകയാണ്, ഒരു കവിയെക്കുറിച്ച് കേരളത്തിന് ഇത്രമാത്രം ഹൃദയവികാരം ഉണർത്തിയല്ലോ ഈ കവി എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എന്നെങ്കിലും ഒരു ഗാനരചയിതാവായിട്ട് തന്നെ ഇനി ജീവിതത്തിന് വേറെ അർത്ഥമില്ല. കാരണം ഗാനങ്ങൾ കൊണ്ട് ഹൃദയത്തിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി ചെന്ന ഒരു കവി, കയറി ചെന്ന് സിംഹാസനം പിടിച്ചിട്ട് കസേര പിടിച്ചിട്ടിരുന്ന ഈ കവി, ആ കവി സ്നേഹം കൊണ്ട് മനുഷ്യരെ കീഴടക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദ അതിരേകമോ എന്താണ്, ഇങ്ങനെയാണ് കവിയുടെ സ്ഥാനം എന്നൊക്കെ ഞാനന്ന് ഓർത്തു പോയത് ഞാനിപ്പോൾ വീണ്ടും അനുസ്മരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ വയലാർ രാമവർമ്മ മരിച്ചിട്ടിപ്പോൾ 47 മാത്രം ജീവിച്ചിരുന്ന കവി മരിച്ചിട്ട് 47 തികയുകയാണ്. എത്ര കാലം ജീവിച്ചിരുന്നുവോ അത്രയും കാലം അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയ സമയവും സമാസമമാണ്. മരിച്ചിട്ട് 47 മാത്രം ജീവിച്ചിരിക്കുകയും മരിച്ചിട്ട് 47 കഴിയുകയും ഏതാണ്ട് അരനൂറ്റാണ്ടാവാൻ പോവുകയും ചെയ്യുമ്പോൾ ഒരു കവിയെക്കുറിച്ച് കേരളം മുഴുവനല്ല, ലോകം മുഴുവനുള്ള മലയാളികൾ ഇന്ന് ഓർക്കുന്നു. ഞാൻ തന്നെ എത്രയോ ഓൺലൈനിലും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ കൊടുത്തു, എത്ര എണ്ണം കൊടുത്തു. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ ഒക്ടോബർ 27 വയലാർ ദിനമായിട്ട് ആചരിക്കുന്നു. എന്താണ് ഇതിന് കാരണം എന്നാലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്കറിയാം, അധികം കവിതകളില്ല, 8-10 പുസ്തകങ്ങളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, 7 കാവ്യ സമാഹാരങ്ങളാണ്. പക്ഷേ അതിലേറെ ഗാനങ്ങൾ എഴുതി, 3000-4000 ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അതുമാത്രമാണോ വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കവി ഒരു വികാരമായി മാറിയത് അതുകൊണ്ട് മാത്രമാണോ? അല്ലെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തൊരു ചേരുവ വയലാർ രാമവർമ്മയുടെ ജീവിതത്തിലുണ്ട്? ആ ചേരുവ എന്താണെന്ന് ചോദിച്ചാൽ, വയലാറിനേക്കാളും മഹാന്മാരായിട്ടുള്ള കവികളുണ്ട്, നമുക്ക് ഒരുപാട് എഴുതിയിട്ടുള്ള കവികളുണ്ട്, വയലാറിനോടൊപ്പം തന്നെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ആളുകളുമുണ്ട്. പക്ഷേ വയലാർ രാമവർമ്മ നമ്മുടെ ഹൃദയത്തിൽ കുടിപാർക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യ വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തി പ്രധാനമാണ്. നമ്മൾ ചിലർ വിചാരിക്കും ഇയാളാണോ ഇത്ര നല്ല വരികളൊക്കെ എഴുതിയത് എന്ന് നമ്മൾ ചിലരെ പറ്റി ചിന്തിച്ചു പോകും. അവരുടെ വ്യക്തി ജീവിതത്തിലെ സ്വഭാവം കുറച്ച് പരുഷമായിരിക്കാം, ഉള്ള് എന്താണ് നമ്മൾ കരിക്ക് പോലെ ആയിരിക്കാം, പക്ഷേ പുറത്ത് കുറച്ച് ചകിരിയൊക്കെ ഉണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ പലപ്പോഴും ആളുകളെ അളന്ന് കളയും. ഓ, ഈ മുരടനാണോ ഇതൊക്കെ എഴുതിയതെന്നൊക്കെ നമ്മൾ എത്ര പേരെ പറ്റി ചോദിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴും ചോദിക്കും, കയ്യിൽ മുരടത്തരമാണെങ്കിൽ നമ്മൾ ചോദിക്കും. എന്നാൽ വയലാറിനെ ഒരിക്കൽ കണ്ട ആൾ വയലാറിൻ്റെ നിത്യബന്ധുവാണ്. അത്രമാത്രം ഹൃദ്യത, അത്രമാത്രം സൗഹൃദം, അത്രമാത്രം സ്നേഹം വാരിക്കോരി കൊടുക്കാനുള്ള ഒരു ധാരാളിയാണ്. ഈ ധാരാളിത്തമാണ്, ഈ വൈകാരികമായിട്ടുള്ള ധാരാളിത്തമാണ് വയലാറിനെ നിർവചിക്കുന്ന ഏറ്റവും വലിയൊരു സ്വഭാവം.
അവിടെ പിശുക്കില്ല, വാരി കോരി കൊടുക്കുകയാണ്. അത് ഒരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, ദേടം നിൻ്റെ മുത്തുകളെല്ലാം എനിക്ക് വാരി തന്നു നീ. ഞാൻ പിന്നീട് അത് ഓർക്കാം. ഒരു അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ, ചെറിയ പാട്ടാണ്. മധുമതേ മധുമതേ എന്നാലോചി ആരംഭിക്കുന്ന പാട്ടിൽ ഈ പറയുന്നുണ്ട്, മനസ്സിലെ മുത്തുകളെല്ലാം എനിക്ക് വാരി തന്നു നീ. അങ്ങനെ ഉള്ളതെല്ലാം കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് കേട്ടോ, ഉള്ളതെല്ലാം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ സൗഹൃദം കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കാവ്യ വ്യക്തിത്വമാണ് വയലാർ. രാഷ്ട്രീയ ജീവിതത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാഹിത്യ മേഖലയിൽ, സിനിമാ മേഖലയിലൊക്കെ വളരെ വിപുലമായി വ്യാപിച്ചു കിടന്ന ഒരു ഒരു വിപുലമായിട്ടുള്ള സാമ്രാജ്യം, പരിചയത്തിൻ്റെ സാമ്രാജ്യം, എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു മനുഷ്യൻ. ഞാനൊരു കൊച്ചു അനുഭവം കൂടി പറഞ്ഞിട്ട് ഇത്തിരി പറയാനുള്ളത് സാഹിത്യത്തെപ്പറ്റി പറയാം. എന്തെന്ന് വെച്ചാൽ 1973 72 മറ്റാണെന്ന് തോന്നുന്നു, ഞങ്ങളിവിടെ, ഞാനീ മണ്ണന്തലക്കാരനാണ്, ഈ മണ്ണന്തലൊരു വീട് വെച്ചു. അപ്പോൾ അച്ഛൻ സിനിമയിലൊക്കെ ആണെങ്കിലും ഇത്തിരി കാശൊക്കെ വന്നപ്പോൾ കുറച്ച് സിനിമാക്കാരന് പറ്റിയ തരത്തിലൊരു വീട് ഇവിടെ വെച്ചു. ഒരുപാട് സമയമെടുത്തു. ആ വീട് പാല് കാച്ചിയ ദിവസം എല്ലാവരുമൊക്കെ വന്നു പോയി. ഉച്ചയ്ക്ക് എല്ലാവരുമൊക്കെ വിശ്രമിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു ടാക്സിയിൽ ഒരാൾ വരികയാണ്, കൂടെ ഒരാളുമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വയലാർ രാമവർമ്മയുടെ മുണ്ടെല്ലാം ഇറക്കി കൊടുത്ത് ഓടി വരികയാണ്. കൂടെ ടി കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന നടനുമുണ്ട്, നാട്ടുച്ചയ്ക്ക് 2 മണി. അപ്പോൾ വളരെ സ്പീഡിൽ കയറി വരുന്നു, കൃഷ്ണനാരെ വിളിക്കുന്നു, അച്ഛനെ വിളിച്ചുന്നു, അച്ഛനെ അമ്മയെ വിളിക്കുന്നു, എന്തോ ഒരു കൊച്ചു ഉപഹാരം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അര ഗ്ലാസ് പായസം കുടിക്കുക, അത്രയ്ക്ക് സമയമുള്ളൂ പറയുന്നു. പായസം കുടിക്കുന്നു, വീടെല്ലാം കണ്ട് പിന്നെ കാണാൻ വരാമെന്ന് പറയുന്നു. എന്താ ഇത്ര തിരക്ക് നിങ്ങൾക്ക് നശിച്ചു? ആ അതേ പ്ലെയിൻ നിൽക്കുകയാണ് അവിടെ, കൊച്ചിയിൽ നിന്ന് മദ്രാസിലേക്ക് പോകുന്ന പ്ലെയിൻ, കൊച്ചി തിരുവനന്തപുരം, തിരുവനന്തപുരം മദ്രാസിൽ പോകുന്ന പ്ലെയിനിൽ അന്ന് 1 മണിക്കൂർ, ഇവിടെ ഫോക്കർ ഫ്രണ്ട്ഷിപ്പ് ചെറിയ ഫ്ലൈറ്റാണ്, ഇവിടെ 1 മണിക്കൂർ നിൽക്കും. ഈ 1 മണിക്കൂറിനിടയിൽ ഞാനന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വരട്ടെ എന്ന് പൈലറ്റിനോട് പ്രത്യേക അനുവാദം വാങ്ങി ടാക്സി പിടിച്ച് മണ്ണന്തല വന്ന് ഇവിടുന്ന് ഒരു അര ഗ്ലാസ് പായസവും കുടിച്ചിട്ട് തിരിച്ചു പോകണം. അതാണ് വയലാറാം. ഈ മനുഷ്യനെ നമ്മൾ എങ്ങനെ വെറുക്കും, എങ്ങനെ സ്നേഹിക്കാതിരിക്കും, മറക്കുമോ? എപ്പോഴെങ്കിലും ഒ എൻ വി സാറ് വയലാറുമായിട്ട് ഉടക്കി, എന്തോ സാറിന് പിന്നെ ഉടക്കാൻ വലിയ വിഷമമില്ല, ആരുമായിട്ട് ഉടക്കും. അപ്പോൾ ഒരു ദിവസം സാറ് തന്നെ പറഞ്ഞതാണ്, അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം പിണങ്ങിയിരിക്കുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഇതുപോലെ വയലാർ വീട്ടിൽ വരുന്നു. അപ്പോൾ ഒ എൻ വി മുമ്പിൽ ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നിന്നെ കാണാനല്ല വന്ന്, എൻ്റെ ഭാര്യയെ കാണാൻ. ഇവിടെ സരോജിനി അകത്ത് അടുക്കളയിൽ കയറുന്നു, എന്തോ ഒരു സാധനമൊക്കെ കൊണ്ടു കൊടുക്കും, ഞാൻ പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒ എൻ വി കയറി കൈ പിടിച്ചുമ്പോൾ രസം. അപ്പോൾ പിണക്കം തീർക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ വലിയ ഗൗരവത്തിലാണ്, നിന്നെ കാണാനല്ല വന്ന്, ഞാൻ നിൻ്റെ ഭാര്യയെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി പിണക്കം തീർന്നല്ലോ, അതോടുകൂടി പിണക്കം തീർന്നല്ലോ. ഈ ഇത്തരത്തിൽ ഹൃദയത്തിൽ യാതൊരു കൽമശവും കൊണ്ട് നടക്കാത്ത ഒരു ഹൃദയവിശുദ്ധി കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു മഹാവ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് വയലാർ രാമവർമ്മ. ഈ ഒരു സുഗന്ധം, ഈ ഒരു സ്വഭാവത്തിൻ്റെ സുഗന്ധമുണ്ടല്ലോ, അദ്ദേഹം അത് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മയിൽ ഇപ്പോഴും വയലാർ ഒരു വേദനയായി, വിങ്ങലായി നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ 3-4 പ്രാവശ്യമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, പക്ഷേ കണ്ടവർക്കെല്ലാം, ഒരിക്കൽ പരിചയപ്പെട്ടവർക്കെല്ലാം ആ ഒരു പെരുമാറ്റത്തിൻ്റെ ഹൃദ്യത കൊണ്ട് അവിസ്മരണീയനായി തീർന്നു. എന്നാൽ അദ്ദേഹം അത്രയും തന്നെ പ്രതിഭാശാലിയുമാണ് അദ്ദേഹം. ഇത് പി ആർ കളിച്ചിട്ട് അദ്ദേഹം പാട്ട് എഴുതാൻ നടക്കുകയല്ല, പി ആർ അല്ല. എനിക്കറിയാം, അച്ഛൻ എത്രയോ പടങ്ങളിൽ വിളിക്കുമ്പോൾ മുസ്ലിം സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കാത്തിരുന്ന നിക്കാഹ് അങ്ങനെയൊക്കെ സിനിമയിൽ പാട്ട് എഴുതാൻ നേരത്ത് വയലാർ പറയും, കൃഷ്ണനാരെ നിങ്ങളിത് പി ഭാസ്കരനെ കൊണ്ടിരുന്നു, എനിക്കിത് വലിയ വശമുള്ള ഒരു വിഷയമല്ല. ഭാസ്കരനാകുമ്പോൾ അറിയാം, അയാൾ കൊടുങ്ങല്ലൂർക്കാരനാണ്, അയാൾ പാട്ട് എഴുതിയാലേ മുസ്ലിം സബ്ജക്റ്റ് നന്നാവും എന്നൊക്കെ പറയാനുള്ള ഉദാഹരണതയുണ്ട്. അല്ലാതെ ഇനി കൊണ്ടുപോകാൻ ഞാൻ എല്ലാം എഴുതിത്തരാമെന്നില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ പാട്ട് പോലും ഒരു പുതിയ ഒരുത്തൻ വരുന്നതെന്ന് അദ്ദേഹത്തിന് വിചാരമില്ല, അദ്ദേഹത്തിന് വല്ല വിഷമമുണ്ട്, അദ്ദേഹം കുബേരനായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദാരതയാണ് വയലാർ എന്ന് പറയുന്ന വ്യക്തിയെ നിർവചിക്കുന്നത്. ഇനി നമുക്ക് സാഹിത്യത്തിലേക്ക് വന്നാലോ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം അദ്ദേഹത്തെ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നതാണ്. വയലാറിൽ ജനിക്കുന്നു, അദ്ദേഹം വയലാർ ദിനത്തിൽ മരിക്കുന്നു, 47 വർഷമേ ജീവിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ ചില ഈ നേരത്തെ മരിക്കുക എന്നുള്ളതിനും ഭാഗ്യം വേണം കേട്ടോ. നേരത്തെ മരിക്കുക എന്നുള്ളൊരു സൗഭാഗ്യമാണ്. എനിക്കിനിപ്പോൾ സൗഭാഗ്യം കിട്ടില്ല, കാരണം 70 ഇനിയിപ്പോൾ റൈപ്പ് ഓൾഡ് ഏജ് ആയല്ലോ ഇനി മരിച്ചാലും. അതുകൊണ്ട് 47 വയസ്സിലൊരു കവി മരിക്കുക എന്നുള്ളത് അനുഗ്രഹീതനാണ് അദ്ദേഹം എന്ന് ഞാനിപ്പോൾ പറയും, നമുക്ക് നഷ്ടബോധമുണ്ടെങ്കിലും. കാരണം എന്താണ്? അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും 47-കാരനായ ഊർജ്ജസ്വലനായ കവിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളവർ അങ്ങനെയും മരിക്കൂ, അല്ലാതെ വയലാറിന് നവതി ആഘോഷിക്കാൻ പറ്റുമോ? നിത്യയൗവനമാണ്, ആ നിത്യയൗവനം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹത്തിന് മരണം 47 വയസ്സിൽ അപഹരിച്ചത്. അങ്ങനെ പോകുമ്പോഴും
അദ്ദേഹത്തിൻ്റെ മനുഷ്യജീവിതത്തോടുള്ള ലോകത്തോടുള്ള സ്നേഹം, ലോകാനുരാഗം അദ്ദേഹത്തിൻ്റെ അവസാനകാല ഗാനങ്ങളിൽ പ്രതിഫലിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, മരിക്കുന്ന സമയത്ത് എഴുതിയത് ലൈനേതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് എഴുതിയ പാട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വികാരമുണ്ടല്ലോ, ഈ സമസ്ത ജീവജാലങ്ങളെയും ഭൂമിയെയും ഒക്കെ സ്നേഹിക്കുന്ന വലിയ മനസ്സ്, സൗന്ദര്യത്തെ ഉപാസിക്കുന്ന മനസ്സുകൊണ്ട് മരണത്തിനോട് പറയുകയാണ്, നീ എന്നെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ, പക്ഷേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് ഈ മനോഹര തീരത്ത് ജനിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭൂമിയെ സ്നേഹിച്ചു പോയ ഒരു കവി. സ്നേഹമാണ്, മനുഷ്യ സ്നേഹമാണ് വയലാറിനെ നിർവചിക്കുന്ന ഏറ്റവും വലിയ കാവ്യഗുണം, വ്യക്തിഗുണം, മനുഷ്യസ്നേഹം. ഒരു പക്ഷേ നിർവചിക്കാൻ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ മാനവികതയുടെ മഹാകവി എന്ന് വയലാറിനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. മാനവികതയുടെ മഹാകവിയാണ് അദ്ദേഹത്തെ. നമ്മൾ എപ്പോഴും കോട്ട് ചെയ്തിട്ടുള്ള വരികളുണ്ടല്ലോ, സ്നേഹിക്കുകയില്ല ഞാൻ നോവമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആ വരികൾ ശ്രദ്ധിക്കണം. അവിടെ ഞാൻ പറഞ്ഞിട്ട് പോയാൽ സുനിൽ പിള്ളയിടം കയറി പിടിക്കരുതൊന്നും. സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാണ് പറയുന്നത്. തത്വശാസ്ത്രത്തെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. തത്വശാസ്ത്രം കൊണ്ടുണ്ടാകാവുന്ന കുഴപ്പങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിനൊന്നും സ്നേഹിക്കുകയില്ല. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒന്നിനോടും എനിക്ക് സ്നേഹമില്ല, വളരെ വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ ഒരു പുരോഗമനേച്ഛ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ മനുഷ്യമോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയുടെ സ്പന്ദനങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം കവിതാരംഗത്തേക്ക് വരുന്നത്. എന്താണ്, ഒരു പരിവർത്തനയാമത്തിൽ പദമൂന്നി പരിതസ്ഥിതികളോട് ഏറ്റുമുട്ടി നിവരുന്ന കാലത്തിൻ്റെ ഇതാണ്, പിന്നെ ചുണ്ടിൽ നിന്ന് ഉയരുന്ന ഗാനമാണ് എൻ്റെ ഗാനം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അത് ആ വരി വളരെ പ്രധാനപ്പെട്ട നാല് വരിയാണ്. ഒരു പരിവർത്തനയാമത്തിൽ പദമൂന്നി പരിതസ്ഥിതികളോട് ഏറ്റുമുട്ടി നിവരും ഈ ലോകത്തിൻ കരളിൻ്റെ ചുണ്ടിൽ നിന്ന് ഉയരുന്ന ഗാനമാണ് എൻ്റെ ഗാനം. എൻ്റെ കവിത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിവർത്തനയാമത്തിൽ പദമൂന്നി നിൽക്കുമ്പോൾ പരിതസ്ഥിതികളോട് ഏറ്റുമുട്ടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഗാനമാണ് എൻ്റെ ഗാനം. ഇതൊരു പരിവർത്തന ദശയാണെന്നും ഈ പരിവർത്തന ദശയിലൂടെ മനുഷ്യ വിമോചനം സാധ്യമാകുമെന്നും അതിന് ഇടതുപക്ഷ തത്വശാസ്ത്രം ഞങ്ങൾക്ക് കൂട്ടാണെന്നും മനുഷ്യൻ്റെ അവകാശങ്ങളെപ്പറ്റിയും മനുഷ്യൻ്റെ അന്തസ്സിനെയും വിലമതിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ട് നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ, അധികാര കോയ്മകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ അനേകം കവികളോടൊപ്പം വയലാറുമുണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനുമായിരുന്നു വയലാർ. തിരുനെല്ലൂർ ഉണ്ടായിരുന്നു, ഒ എൻ വി ഉണ്ടായിരുന്നു, പുതുശ്ശേരി ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അതിൽ നിന്നെല്ലാം വയലാർ വ്യത്യസ്തനായിരുന്നു അന്നും ഇന്നും. അത് പോകട്ടെ. അത് അങ്ങനെ നിന്നതിന് ശേഷം വയലാറിൻ്റെ കവിത ചരിത്രത്തെ അല്ലെങ്കിൽ കവിതാ ജീവിതത്തെ മൂന്ന് ഘട്ടമായി തിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെ ഈ ഘട്ടം എന്ന് പറയുന്നത്, അതിന് നമുക്ക് പ്രചോദന ഘട്ടം എന്ന് പേരിടാം. ആ സമൂഹത്തിൽ നിന്ന് ഈ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റത്തിന് വേണ്ടി തൻ്റെ ജീവിതവും കവിതയും ഉഴിഞ്ഞു വച്ച ഒരു പ്രചോദന ഘട്ടം. അദ്ദേഹത്തിൻ്റെ വിപ്ലവ കവിതകളെല്ലാം ഉണ്ടാകുന്നത് ആ പ്രചോദന ഘട്ടത്തിലാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിപ്ലവം മാത്രമല്ല, സാമൂഹ്യ വിപ്ലവം. അതിനകത്ത് കുചേലൻ, കുഞ്ചിത്തമ്പിയാരും എല്ലാം, കുഞ്ഞു നായരും എല്ലാം വരും. ഇത്താപ്പിരി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഈ ഹിപ്പോക്രസിക്കെതിരെ ശബ്ദമായി നിലകൊണ്ട ഒരാൾ. പരിഹാസവും ഉണ്ട് കേട്ടോ. ഒരിടത്ത് ഈ വയലാറിൻ്റെ വെടിവയ്പ്പിനെ പറ്റി പറയുമ്പോൾ, ഖദർഷാൾ കൊണ്ട് വിയർപ്പൊപ്പിക്കൊണ്ട് ഈ വിധം ഒന്ന് ചിരിച്ചോതി അവിടുത്തെ നായർ പ്രമാണി പോലീസുകാരെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഇവിടെ നടന്ന പല നഷ്ടം വന്നു പോലീസുകാരോട് പറയുകയാണ് വെടിവയ്പ്പിന് ശേഷം. ആ പരിഹാസം നോക്കണം. നഷ്ടം വന്നു പലതും, നമ്മുടെ ചൊട്ടത്തയ്യിന് വെടി കൊണ്ടു. ആളുകൾ ചത്തുവിടുന്നത് മരിച്ചു വീണതല്ല, നഷ്ടം വന്നു പലതും നമ്മുടെ ചൊട്ടത്തയ്യിന് വെടികൊണ്ടു എന്ന് പറയുന്ന മൂപ്പിലാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പരിഹാസമാണ്. പരിഹാസം എന്ന് പറഞ്ഞാൽ നിർദയമായിട്ടുള്ള പരിഹാസം. നമുക്ക് പോലും ഇവന് രണ്ടടി കൊടുക്കണമല്ലോ എന്ന് തോന്നിപ്പോകത്തക്ക രീതിയിൽ ഉള്ള പരിഹാസം പറയാൻ വയലാറിന് സാധിക്കും. അതാണ് ആദ്യത്തെ പ്രചോദനം എന്ന് പറയുന്ന ആ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് കോൺട്രവേഴ്സ്യലായ സർഗസംഗീതം എന്ന് പറയുന്ന കവിതയിലെത്തുമ്പോൾ പ്രതികരണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വയലാറിൻ്റെ കവിത കടക്കുകയാണ്. എന്താണ് പ്രതികരണ ഘട്ടം എന്ന് ചോദിച്ചാൽ, അത് എല്ലാ കവികൾക്കും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുമായി മുമ്പോട്ട് പോയിട്ടുള്ള എല്ലാ കവികൾക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ച തത്വശാസ്ത്രങ്ങൾ അതിൻ്റെ ആശയഗരിമ കൊണ്ട് നമ്മളെ വിസ്മയിച്ചപ്പോഴും അതിൻ്റെ പ്രായോഗിക തലത്തിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നല്ലോ എന്നുള്ള തിരിച്ചറിവ് പല കവികൾക്കും ഉണ്ടായി. ഒ എൻ വി സാറിനും ഉണ്ടായി.
അതാണല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള തച്ചുടയ്ക്കൽ തത്വശാസ്ത്രത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ. കൊച്ചു ദുഃഖത്തിൻ പച്ചത്തുരുത്തിലണഞ്ഞു, ഞാൻ എല്ലാവരും ഒരു കൊച്ചു ദുഃഖത്തിൻ്റെ പച്ചത്തുരുത്തിലണഞ്ഞു, വയലാറും അണഞ്ഞു അണഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം പ്രായോഗിക രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം നേരിടേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഇച്ഛാഭംഗം എല്ലാ കവികളെയും പോലെ വയലാറിനെയും ബാധിച്ചു. അതാണ് പ്രതികരണ രംഗം, പ്രതികരണ ദശ എന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹം പ്രതികരിക്കുകയാണ്. അദ്ദേഹം ജീവിതത്തിൽ കണ്ട അധികാര രാഷ്ട്രീയത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി പ്രതികരിച്ചുകൊണ്ട് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുകയും തൻ്റെ തന്നെ കവിതയെ ഒന്ന് പുനർനിർവചിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതാണ് സർഗസംഗീതം എന്ന് പറയുന്ന ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുള്ള പഠിക്കപ്പെട്ടിട്ടുള്ള കവിതയുടെ കാതൽ എന്നെനിക്ക് തോന്നുന്നു. അത് വയലാറിൻ്റെ കാവ്യ വ്യക്തിത്വത്തിലേക്ക്, കാവ്യസത്തയിലേക്ക് തുറക്കുന്ന മനോഹരമായ കിളിവാതിൽ കൂടിയാണ് ഈ കവിത എന്ന് ഞാൻ പറയും. അത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ടല്ലോ, പ്രസിദ്ധമോ കുപ്രസിദ്ധമായ വരികളെന്ന് പറയാവുന്നത് വാളല്ലൻ സമരായുധം ക്ഷണക്ഷണ ധ്വാനം മുഴക്കിയിടുവാനാളല്ല ഞാൻ, എൻ്റെ പിന്നെ കരവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്നൊക്കെ പറയുന്ന ആ വരികൾ, സർഗസംഗീതത്തിലെ വരികൾ ഒരുപാട് വിവാദത്തിന് വഴി ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഈ കവി വിപ്ലവമൊക്കെ വിട്ടോ, ഇയാൾ പുരോഗമനമൊക്കെ വിട്ടോ, ഇങ്ങനെ കാവ്യമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോയോ? അല്ല, അതല്ല. ഈ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ അദ്ദേഹം എഴുതിയ മറ്റൊരു കവിത കൂടി ചേർത്ത് വായിക്കണം. അതെന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനൊരു മറുപടി പോലെ പിന്നീട് എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്നൊരു കവിത പിന്നീടൊരു അഞ്ചാറിലൊരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതി. അതിനകത്ത് ആ സർഗസംഗീതം കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണകളുടെ ഒരു വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ വരികളെന്ന് ഞാൻ വായിക്കാം. എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന് പറയുന്ന കവിതയിലെ വരികൾ സർഗസംഗീതത്തിലെ വരികളുമായി ചേർത്ത് വായിക്കണം. ഈ വരികൾ ഇതാണ്: ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല. കാറ്റടിച്ചിളകുന്ന കാലത്തിൻ ധീരസ്വനം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ. മനസ്സിനോട് സംസാരിക്കണമെങ്കിൽ രാഗം താളം ലയം അതിനൊക്കെ പറ്റുകയുള്ളൂ, അല്ലാതെ വാൾ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ എന്നാണ് അതിൻ്റെ വിശദീകരണമായിട്ട് വയലാറ് പിന്നെ പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയലാറ് വളരെ യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വിപ്ലവ പാരമ്പര്യം ഒന്നുമില്ല. ഇദ്ദേഹത്തിലാണ് ഈ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ, 10-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കാലത്തും അതിനു മുമ്പൊക്കെ സംസ്കൃത വിദ്യാഭ്യാസം, രാവിലെ 3 മണിക്കോ 4 മണിക്കോ എണീറ്റിരുന്ന് ഈ വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ ചൊല്ലിപ്പഠിക്കുക, കാവ്യ സംസ്കൃതം പഠിക്കുക. ഔപചാരികമായി നമ്മുടെ സാധാരണ 10-ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, പക്ഷേ എങ്കിൽ പോലും സംസ്കൃത വിദ്യാഭ്യാസത്തിലുള്ള വിൽപ്പത്തി, അങ്ങനെ വന്ന ഒരു രീതി, അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പുരോഗമന ചിന്താഗതി ഉണ്ട് എന്നുള്ളതുകൊണ്ടും അന്ധവിശ്വാസങ്ങളെയും അരാജകത്വങ്ങളെയും ഒക്കെ അദ്ദേഹം തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും ഭാരതീയമായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തിലെ സത്തകളെ ഒന്നും നിരാകരിക്കാൻ വയലാർ ഒരിക്കലും തയ്യാറായില്ല. ഏറ്റവും ആധുനികമായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും ഭാരതീയമായ പൈതൃകത്തിൻ്റെ പുരോഗമന ധാരയോട് വിളക്കി ചേർത്തു എന്നുള്ളതാണ് വയലാർ രാമവർമ്മയുടെ ധിഷണയുടെ പ്രത്യേകത എന്ന് ഞാൻ പറയും. ഇത് പലരും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ പറയുന്നു, ആ ഒരു വിളക്കിച്ചേർക്കൽ നമ്മൾ കണ്ടുപിടിച്ചില്ല എങ്കിൽ, അംഗീകരിക്കുന്നില്ല എങ്കിൽ വയലാറിനോട് നമ്മൾ നീതി പുലർത്തുന്നില്ല എന്നാണ് അർത്ഥം. ഏറ്റവും നമ്മൾ ആഘോഷിച്ച ഒരു വിപ്ലവ ഗാനത്തിൽ പോലും ഇതിൻ്റെ സൂചനകൾ കാണാം. ബലികുടീരങ്ങളെ എന്ന പാട്ട്, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, എന്താണ്, കടലുകൾ പടകം ഉയർത്തി, അവിടെയൊക്കെ ഈ ഹിമാലയത്തിൻ്റെ തപോവന സംസ്കൃതി, സത്യത്തെ അന്വേഷിച്ച ആ ഒരു തപോവന സംസ്കൃതിയെ വിപ്ലവത്തിൻ്റെ ആവേശവുമായി സമന്വയിപ്പിക്കുന്ന ഒരു രചന ചാതുരി ബലികുടീരങ്ങളെ എന്നുള്ള പാട്ടിൽ പോലും കാണാം. തുടിപ്പ് ഞങ്ങളിൽ 100 ആണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, 100 ആണ്ടുകളുടെ ചരിത്രത്തെയൊന്നും അദ്ദേഹം നിരാകരിക്കുന്നില്ല. ഇവിടെ സത്യാന്വേഷികളായിട്ടുള്ള താപസന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യത്തിന് എത്ര വയസ്സായി എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ലേ? പിന്നെ അതൊക്കെ തന്നെ ഈ സത്യത്തിന് എത്ര വയസ്സായി എന്നുള്ള അന്വേഷണമൊക്കെ തന്നെ ഭാരതീയമായ അന്വേഷണമാണ്. അതിൽ പുരോഗമന വാഞ്ഛയുടെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഗംഗയും ഈ അന്വേഷണത്തിൻ്റെ യമുനയും കൂടെ കൂടി ചേർന്ന് ഒഴുകുന്നതാണ് വയലാറിൻ്റെ കാവ്യമെന്ന മഹാനദി എന്ന് ഞാൻ വിചാരിക്കും.
അദ്ദേഹം പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മുഴുവൻ കോട്ട് ചെയ്യാനുള്ള സമയമില്ലാഞ്ഞിട്ടാണ്. ഇത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് പറയുന്നില്ല, ആ മന്വന്തര ഭാവശില്പികൾ എനിക്ക് എന്നേക്കുമായി തന്നതാണ് ഏകാന്ത യാഗാശ്രമം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ താപസന്മാരിൽ നിന്ന്, ഭാരതത്തിൻ്റെ സത്യമന്വേഷിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഉറന്നു വന്ന ആശയത്തിൻ്റെ മധുരിമ, ആശയത്തിൻ്റെ ഗരിമയെ ഞാൻ ഉൾക്കൊള്ളുന്നു, അതുകൊണ്ട് സകല അന്ധവിശ്വാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു എന്നല്ല, അതിൻ്റെ സത്ത എടുത്തിട്ട് മനുഷ്യ നന്മയിലുള്ള, മനുഷ്യ മഹത്വത്തിലുള്ള വിശ്വാസത്തെ എൻ്റെ കവിതയിൽ പ്രതിഷ്ഠിക്കുവാൻ എൻ്റെ പുരോഗമന ചിന്താഗതിയോ കമ്മ്യൂണിസമോ ഒന്നും തടസ്സമല്ല. കാരണം ഈ രണ്ടിലും മനുഷ്യൻ്റെ ഉദാത്തവൽക്കരണം തന്നെയാണ് ഭാരതീയ സംസ്കൃതിയിലും അടിസ്ഥാനപരമായ മാർക്സിസത്തിൻ്റെയും സത്ത എന്ന് തിരിച്ചറിഞ്ഞ കവി കൂടിയാണ് വയലാർരാമ. ഇത് പറയുന്നതിന് മാർക്സിസ്റ്റ് ചിന്തകർക്ക് ഇത് ഒരു എതിർപ്പും വരേണ്ട കാര്യമില്ല. കാരണം ഭാരതീയമായതെല്ലാം മോശമല്ല, അതിന് ഭാരതീയമായതിനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് വേറൊരു കാര്യം, നമ്മളത് കണ്ട് ഒളിച്ചോടേണ്ട കാര്യമില്ല. ഭാരതം അന്വേഷിച്ചത് സത്യത്തെയാണ്. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു, ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി? ഈ സത്യം അന്വേഷിക്കലാണ്. എന്താണ് സത്യം? ഈ സുഖത്തിനും ദുഃഖത്തിനും എല്ലാം അതീതമായിട്ടുള്ള ജീവിത സത്യം എന്ത് എന്ന് ആ മന്വന്തര ഭാവശില്പികൾ എഴുതി വച്ചിട്ടുള്ളത് എൻ്റെയും കൂടി അന്വേഷണമാണ് എന്ന് പറയുന്ന കവി ഈ പ്രാചീനമായതിനെ, പൗരാണികമായതിനെ ആയതിനെയും ഏറ്റവും ആധുനികമായതിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് തൻ്റെ കവിത രചിച്ചയാളാണ്. മനുഷ്യനല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് ആരംഭിച്ചു മഹത്താം പിന്നെ ഈ ഭാസുര സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്ന മാനവികതയിൽ ഊന്നിക്കൊണ്ട് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കല്ലാതെ വേറെ ഒന്നിനും അദ്ദേഹത്തിന് പ്രാധാന്യമില്ല. മാത്രവുമല്ല, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ ശാസ്ത്രബോധം, ഇത്രയേറെ ശാസ്ത്രബോധം ഉൾക്കൊണ്ട കവികളും മലയാളത്തിൽ വിരളമാണ്. ആ ശാസ്ത്രീയ ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തെപ്പറ്റി, അണുസിദ്ധാന്തത്തെപ്പറ്റിയൊക്കെ അന്ന് നിലവിലിരുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അപ് ടു ഡേറ്റ് ആയിരുന്നു വയലാർ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. എൻ്റെ അച്ഛൻ എപ്പോഴും വരുമ്പോൾ ഈ അന്ധാളി അച്ഛൻ ഈ വയലാറിനോട് വലിയ ആരാധനയാണ് ഒരർത്ഥത്തിൽ. ഇങ്ങനെയൊക്കെല്ലാം അറിയാമെന്നാണ് എന്നോട് പറയുന്നത്. അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്, വയലാറിനെല്ലാം അറിയാം, ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം ഒക്കെ പറയും, അപ് ടു ഡേറ്റ് ആണ്, എല്ലാം വായിക്കും. വായിക്കുക മാത്രമല്ല, നിങ്ങളൊന്നും കൂടി ആലോചിക്കണം, വായിക്കുക മാത്രമല്ല എല്ലാത്തിനെപ്പറ്റിയും വ്യക്തിപരമായ സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കാൻ വയലാറിന് തനതായിട്ടുള്ളൊരു നിപുണത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം രാവണപുത്രി, താടക എന്ന രാജകുമാരി എന്ന ദ്രാവിഡ രാജകുമാരി, അവിടെയൊക്കെ എന്താണ് താടക എന്തിനാണ് ശ്രീരാമൻ കൊന്നത്? നമ്മൾ രാമായണം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല, ഈ പാവം താടക എന്ത് പഴച്ചു. അതിനെക്കുറിച്ച് വളരെ വർണ്ണിച്ച് താടക ഒരു സുന്ദരിയായിട്ട് രാമനിൽ അനുരക്തയായിരുന്നുവെന്നും രാമനും പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നു കൂടി സൂചനകൾ കിടപ്പുണ്ട് അതിനകത്ത് കേട്ടു. പക്ഷേ വില്ലു കുലയ്ക്കൂ ശരം തൊടുക്കൂ ഇവളെ കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നിൽ രാമൻ അങ്ങ് അനുസരിക്കുകയാണ്. എന്തിനാണ് കൊന്നതെന്ന് രാമനും അറിഞ്ഞുകൂടെ, എപ്പോഴും അറിഞ്ഞുകൂടാ, രാമൻ അറിഞ്ഞുകൂടാ എന്തിനാണ് ഞാൻ താടകയെ കൊന്നതെന്ന്. ശരിക്കും താടക ഒരു നല്ല പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. ഈ ബ്രാഹ്മണന്മാരെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ സന്ധി ചെയ്താൽ സുഖമായി നമുക്ക് ഈ നാടുകളൊക്കെ ഭരിക്കാമല്ലോ, ഈ പൗരോഹിത്യത്തിനെ നമുക്ക് ഉപേക്ഷിക്കാമല്ലോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു താടക എന്ന് നമുക്ക് ആ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു പ്രണയഗാനമല്ല, പ്രണയഗാനത്തിനപ്പുറത്ത് ഗീതത്തിനപ്പുറത്തേക്ക് ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു ആര്യ ദ്രാവിഡ പൊളിറ്റിക്സ് അതിനകത്ത് സന്നിവേശിപ്പിക്കാൻ വയലാറുണ്ട്. അപ്പോൾ കൊച്ചു ഈ കഥകളിലൂടെ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുക, എല്ലാത്തിനും അദ്ദേഹത്തിന് തനതായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കാൻ ഈ കവിക്ക് സാധിച്ചിട്ടുണ്ട്. രാവണപുത്രിയാണെങ്കിലും അത് തന്നെ, സീത രാവണപുത്രിയാണെന്നൊക്കെ തമിഴ്നാട്ടിൽ ഒരു ഒരു കമ്പരാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെ എടുത്തിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കവിതയാക്കുകയാണ് അദ്ദേഹം. പ്രൊക്രൂസ്റ്റ് എന്നൊരു കവിതയുണ്ട് പുതിയ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത്, അതിനെ കട്ടിലിട്ട് അടിച്ച് നീക്കുക, കട്ടിൽ ചെറുത് കാല് ചെറുതാണെങ്കിൽ കട്ടിലിനനുസരിച്ച് കാല് മുറിക്കുക, കട്ടിൽ വലുതായി പോയി കാല് ചെറുതാണെങ്കിൽ അടിച്ച് നീക്കുക, അതാണല്ലോ പ്രത്യേക ശാസ്ത്ര കട്ടിലിട്ട് ഇങ്ങനെ നീട്ടും കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്തുള്ളൊരു പരിഹാസമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു പുതിയ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട്, എന്നാൽ അതേസമയം മനുഷ്യപക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് തൻ്റെ കവിത രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ പ്രതികരണം എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് പ്രതിരോധം എന്നൊരു ഘട്ടമുണ്ട്. കുറച്ച് കവിതകളേ ഉള്ളൂ. ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ നിശ്ചഞ്ചല ധ്യാനത്തെ ചലനത്തെ ശക്തിയായി ഉണർത്തുവാൻ എന്നൊക്കെ പറയുന്ന, ഞാൻ മൗനത്തിലായിപ്പോയി എന്ന് കവിക്ക് അറിയാം. കാരണം 65 ശേഷം അദ്ദേഹം സ്ഥിരമായി 10-12 വർഷം മരിക്കുന്നതുവരെ മദ്രാസിലായിരുന്നു, കേരളത്തിലിടയ്ക്ക് വരും. അത്രമാത്രം പാട്ടുകളാണ്, ഒരു ദിവസം ഒരു വർഷം 10-20 പടത്തിന് പാട്ട് എഴുതുകയാണല്ലോ, 20-30 പടത്തിന് പാട്ട് എഴുതുകയാണ്. വയലാറിൻ്റെ പാട്ടിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്ന സമയം, വയലാർ മുങ്ങിക്കളഞ്ഞാൽ എവിടെയാണ് മുങ്ങിയതെന്ന് കണ്ടുപിടിച്ച് പാട്ട് എഴുതിച്ചുകൊണ്ട് വരാൻ ആളുകളെ നിയോഗിക്കുന്ന സമയം, അങ്ങനെ ഇരിക്കുന്ന വയലാർ തിരക്കായിപ്പോയെന്നുള്ളത് സ്വാഭാവികം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഒരു പശ്ചാത്തലമുണ്ട്, ഞാൻ എൻ്റെ കവിതയെ ഉപേക്ഷിച്ചിട്ട് ഈ സിനിമയുടെ
സിനിമയുടെ ഈ ലോകത്ത് വ്യാപരിക്കുകയാണോ എന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രവുമല്ല, സിനിമയുടെ ലോകത്ത് വ്യാപരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി, ഗ്ലാമർ ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തൽ ഒക്കെ. ഒരിടത്ത് കവി ചോദിക്കുകയാണ്, എന്താണ് ആരാധകരും ചോദിക്കുകയാണ്, അല്ലയോ മഹാകവേ ഞങ്ങളങ്ങയെ സ്വർണ്ണ പല്ലക്കർ ഉയർത്തട്ടെ നക്ഷത്രപഥത്തോളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് കവി പറഞ്ഞു, ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ ഋതുദേവത വരുന്നില്ല എന്നാണ്. എൻ്റെ പ്രചോദനത്തിന് എവിടെയോ ഭംഗം വന്നോ എന്നൊക്കെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ നടന്നിട്ട് ഈ വ്യാജമായിട്ടുള്ള സ്തുതികൾ കേട്ടിട്ട് എൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ സത്ത, എൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ തനിമ ഉപേക്ഷിച്ചോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു വയലാറിനെ നമുക്ക് കാണാം. അതാണ് ഒരു പ്രതിരോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മഹാകാവ്യം എഴുതുന്നൊക്കെ വയലാറ് കൂടൊക്കെ ജീവിത അവസാനം വരെയും പറയുമായിരുന്നു, ഞാനൊരു മഹാകാവ്യം എഴുതാം. ഒന്നും എഴുതിയില്ല, എഴുതണം എന്ന് ആഗ്രഹമേ ഉള്ളൂ, എഴുതേണ്ടതാണ് എന്നൊരു വിചാരമേ ഉള്ളൂ, എന്നിൽ നിന്ന് ആളുകളിത് പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചറിവേ ഉള്ളൂ. പക്ഷേ അതാണ് പ്രതിരോധത്തിൻ്റെ ഘട്ടം. ആ ഒരു ഘട്ടത്തിലാണ് കവി നമ്മളെ വിട്ട് പോകുന്നത്. മറ്റൊരു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഗാനത്തിലേക്ക് കടക്കാം. എന്ന് വെച്ചാൽ മലയാളത്തിലെ നിരൂപണ സാഹിത്യം തന്നെ വയലാറിനോട് നീതി പുലർത്തിയില്ല എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം സർഗസംഗീതത്തിൻ്റെ 61-ൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് ശേഷം ഒരു സമഗ്രമായിട്ടുള്ള കാവ്യസമാഹാരം പിന്നെ വന്നില്ല. കല്യാണ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ പ്രസിദ്ധീകരിച്ചെങ്കിലും അത് വയലാർ നടത്തിയതല്ല. അദ്ദേഹം പിന്നീട് തന്നെ ഒരു 40 കവിതകൾ എഴുതിയിട്ടുണ്ട്. സമാഹരിക്കപ്പെടാത്തതായി 40 കവിതകളുണ്ട്. അതിനകത്താണ് ഈ പ്രതിരോധ ഘട്ടം കൂടുതലായിട്ട് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് 40-ലും 50-ലും എഴുതിയ താൽക്കാലികമായിട്ട് ഉള്ള വിഷയങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി സനാതനമായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്ന 100 കവിതകൾ വയലാറിൻ്റേതായിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടി എടുത്തിട്ട് വയലാറിൻ്റെ നിത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന വയലാറിൻ്റെ അനശ്വര കവിതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 100 കവിതകൾ സെലക്ട് ചെയ്തിട്ട് DC ബുക്സിന് അയച്ചു കൊടുത്തു. ഭാരതി തമ്പുരാട്ടിയോട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക് ഇറക്കാമോ? ഇറക്കാം. പക്ഷേ DC ബുക്സ് കഴിഞ്ഞ 4 വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ. കാരണം ഇന്നിപ്പോൾ ഞാനിങ്ങിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് റെഫർ ചെയ്യാനായിട്ട് കവിത പുസ്തകം നോക്കുമ്പോൾ ഈ സമാഹരിച്ച ഗാനവും കവിതയും കൂടെ ചേർന്ന പുസ്തകമല്ലാതെ വയലാറിൻ്റെ പ്രധാനപ്പെട്ട കവിതകളെന്ന് പറഞ്ഞൊരു പുസ്തകമില്ല. മാത്രവുമല്ല, അങ്ങനൊരു പുസ്തകമില്ല എങ്കിൽ വയലാറിൻ്റെ കവിത്വം കവിതകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ മേൽക്കോയ്മയിൽ വയലാറെന്ന് പറയുന്ന കവി മുങ്ങിപ്പോകും എന്ന് ഞാൻ ഭയക്കുകയാണ്. ഇതിനകത്തൊരു ആത്മരതിയുമുണ്ടെന്ന് വിചാരിക്കുക. ഞാനും ഒക്കെ ഭയക്കുന്നുണ്ട്, എൻ്റെ 5-6 സിനിമാ പാട്ടുകൾ കൊണ്ട് എന്നെ അളന്നു കളയുമോ എന്നുള്ള ഭയമുണ്ടെന്ന് വെച്ചുള്ളൂ. എൻ്റെ വ്യക്തിജീവിതത്തിൽ കവിതയെ തമസ്കരിച്ചുകൊണ്ട് ഗാനങ്ങളിങ്ങനെ വന്നു കയറും. ഗാനങ്ങൾ നല്ല, കാരണം നല്ല കുട്ടപ്പന്മാരായിട്ടാണല്ലോ വരിക. പാട്ട്, അതിൻ്റെ യേശുദാസിൻ്റെ ശബ്ദം, ചിത്രയുടെ ശബ്ദം, അതിൻ്റെ എല്ലാ, പിന്നെ സിനിമയുടെ ഗ്ലാമർ എല്ലാം ഉണ്ടല്ലോ. ഈ പാവം കവിത എന്ത് ചെയ്യും? പക്ഷേ കവി തമസ്കരിക്കപ്പെട്ടു പോകരുത്. വയലാർ രാമവർമ്മയുടെ സമാഹരിക്കാത്ത കവിതകൾ കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ സമഗ്രമായൊരു കാവ്യലോകം സൃഷ്ടിച്ചിട്ടാണ് 47 വയസ്സിൽ ഈ കവി പോയിരിക്കുന്നത്. അത് നമ്മൾ വേണ്ടത്ര രീതിയിൽ ആ സമഗ്രതയിൽ, അല്ലാതെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് കുറച്ച് പടപ്പാട്ടുകൾ മാത്രം എഴുതിയ കവി അല്ല വയലാർ രാമവർമ്മ. സമഗ്രമായിട്ടുള്ള കാവ്യ വ്യക്തിത്വം കൊണ്ട് അനുഗ്രഹീതനാണ് അദ്ദേഹം. അതാണ് ഈ 3 ഘട്ടങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത്. ഇനി ഗാനങ്ങളെപ്പറ്റി പറഞ്ഞു പോയാൽ ഞാൻ അതിവാചാലതയിലേക്ക് വഴുതി വീഴുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഏതാനും ഒരു 2-3 ഖണ്ഡികകൾ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇപ്പം തന്നെ ഞാൻ സുനിൽ പിള്ളയിടത്തിനോട് പറഞ്ഞതാണ്, ഞാൻ 10 മിനിറ്റേ സംസാരിക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് പ്രധാനം, എങ്കിലും വയലാറല്ലേ, മാറിവാനീസല്ലേ, ഞാനല്ലേ, നിങ്ങൾ മാപ്പ് തരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പോയി എങ്കിലും ഗാനങ്ങളെപ്പറ്റി ഞാൻ വായിക്കുകയാണ്, എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിക്കുകയാണ്. സാഹിത്യ അക്കാദമിക്ക് വേണ്ടി, എന്താണ്, ഭാരതീയ സാഹിത്യശില്പികൾ എന്നുള്ള പരമ്പരയിൽപ്പെടുത്തി ഞാൻ വയലാറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ നിന്ന് 3-4 പാരഗ്രാഫ് ഗാനങ്ങളെപ്പറ്റി മാത്രം. കാരണം ഈ ഗാനങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരുന്നുള്ളത് കൊണ്ടാണ്. ഗാനങ്ങളെപ്പറ്റി അറിയാതെ വയലാറിനെ നമുക്ക് അറിയാൻ സാധ്യമല്ല. 2 തരമാണെങ്കിലും ഗാനങ്ങളിലുമുണ്ട് വയലാറിൻ്റെ ആ ഒരു സ്വത്വം. അപ്പോൾ ഞാനത് 3-4 കാര്യങ്ങൾ. ഒന്ന്, ഒരു ഗാനരചയിതാവിന് ഏറ്റവും കൂടുതൽ എഴുതേണ്ടി വരിക പ്രണയഗാനമാണ്. നമുക്ക് മനസ്സിലപ്പോൾ പ്രണയമുണ്ടോ? നമ്മൾ കലിപ്പിലിരിക്കുകയാണെങ്കിലും ആണെങ്കിലും പ്രണയഗാനം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്കൊന്ന് പ്രണയിച്ചേ പറ്റൂ. അത് ഗാനരചയിതാവിൻ്റെ നിയോഗമാണ്, എപ്പോഴും പ്രണയഗാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണം. വയലാറിനെ സംബന്ധിച്ചും അപ്പോൾ ഈ പ്രണയഗാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പലതരത്തിൽ നമുക്ക് പ്രണയഗാനം എഴുതാം. ആദ്യകാലത്തൊക്കെ ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെ പെണ്ണിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചിങ്ങനെ പാട്ടെഴുതാം. പക്ഷേ വയലാറിൻ്റെ ഗാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചലനാത്മകമാണ്. ഞാൻ വായിക്കുകയാണ് കേട്ടോ, ചലനാത്മകമാണ് വയലാറിൻ്റെ പ്രേമഗാനങ്ങൾ. കേവലമായ നായിക വർണ്ണനയല്ല. ആ ചലനാത്മകത ശ്രോതാവിനെ വികാരങ്ങളുടെ വിരുന്നൂട്ടിന് ക്ഷണിക്കുകയാണ്. ആ വിചാരവികാരങ്ങൾ തങ്ങളിലും കണ്ടെത്താൻ അവ ശ്രോതാക്കളെ പ്രേരിപ്പിക്കുന്നു. മാനസമൈനെ വരൂ, മധുരം കിള്ളിത്തരൂ. ഞാൻ 3-4 വാക്കുകൾ പറയുകയാണ്. ഇതിനകത്തെല്ലാം ഉള്ള ചലനാത്മകതയാണ്. അതായത് കാമുകിയോട് നീ നല്ല സുന്ദരിയാണെന്ന് പറയുക മാത്രമല്ല, ഒരു ജോലി കൊടുക്കും. കാമുകി ഹാസ് ടു ആക്ട്,
വെറുതെ അവിടെ ചടഞ്ഞുകൂടി ഇരിക്കരുത്, ഒരു ഒരു ജോലി കൊടുക്കും. ചലനാത്മകമാണ് എന്ന് പറഞ്ഞാൽ മാനസമൈന വെറുതെ വന്നാൽ പോരാ, മധുരം കിള്ളി തരണം കേട്ടോ, ഒരു ജോലിയുണ്ട്. അതാണ് അപ്പോൾ പ്രേമിക്കേണ്ടവർ പ്രേമിച്ചോളൂ, ഇതാണ്. വെറുതെ പെൺകുട്ടി അവിടെ ഇരുത്തരുത് കേട്ടോ, ഒരു ജോലി കൊടുക്കണം. രൂപവതി രുചിരാങ്കി രോമാഞ്ചം ചൂടി വരൂ എന്നിങ്ങനെയുള്ള ഗാനങ്ങളിൽ വരൂ എന്ന ക്ഷണമാണ് ഗാനത്തിന് ചലന സ്വഭാവം പ്രദാനം ചെയ്യുന്നത്. നായികയ്ക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്ന ചില ഗാനങ്ങളുമുണ്ട്. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു എന്ന് അവിടെ ഒരു നിർദ്ദേശമുണ്ട്. നിർദ്ദേശ ഗാനങ്ങളാണ്. നീലോൽപ്പലമൊഴി നീലോൽപ്പലമൊഴി നീ മാത്രം എന്തേ എന്തിനുറങ്ങിയെന്ന് ചോദിച്ചിട്ട് ഒരു ജോലി കൊടുക്കുന്നുണ്ട്. ഏകാന്ത ജാലകം തുറക്കൂ, അതാണ് ജോലി. എപ്പോഴും ക്ലിയറായിട്ട് ഡയറക്ഷൻ ഉണ്ട് കേട്ടോ, അതായത് വെറുതെ വർണ്ണനയല്ല. ഏകാന്ത എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ എന്നും വെണ്ണതോൽക്കുമുടലോടെ എന്ന ഗാനത്തിൽ എൻ്റെ മോഹം തീരും വരെ നീ എന്നെ വന്ന് പൊതിയൂ. സിമ്പിൾ ഡിമാൻഡാണ്, എൻ്റെ എന്നിൽ വന്ന് പൊതിയൂ എന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ കാമുകൻ നൽകുന്നത് കാണാം. മറ്റു ചില ഗാനങ്ങൾ പ്രണയ വിളംബരങ്ങളാണ്. പ്രണയ വിളംബരങ്ങൾ ഡിക്ലറേഷനാണ്, പ്രണയ വിളംബരങ്ങളാണ്. പ്രണയത്തിൻ്റെ ഉന്മാദത്തിൽ താൻ നിറവേറ്റുമെന്ന് കാമുകൻ നടത്തുന്ന ചില വിളംബരങ്ങൾ. നിന്റെ ഇളനീർ കുടം ഇന്ന് ഉടയ്ക്കും ഞാൻ, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല, പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. ഇങ്ങനെയൊക്കെയുള്ള ചില നിർണയങ്ങളാണ്. ഇതൊക്കെ ഞാൻ ചെയ്യും, ഇതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്നങ്ങ് പറയുകയാണ്. അത് അതിന് ചില ധാർഷ്ട്യവുമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പ്രശ്നമായി പോയേനെ. ഇതിന് ഇതിന് NOC കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കോട്ടെ, ഉചിതവും അർത്ഥദീപ്തവുമായ സംബോധനകളുടെ ധാരാളിത്വവും പ്രണയഗാനങ്ങളിൽ കണ്ടെത്താൻ കഴിയും. ഇത് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സംബോധന കൊണ്ട് ആ കഥയെയും ആ നായികയും സംഗതി മുഴുവൻ നമുക്ക് മനസ്സിലാക്കി തരും. ഉദാഹരണത്തിന് സന്യാസിനി, സുമംഗലി, മഞ്ജുഭാഷിണി, സ്വർഗപുത്രി, സുഭഗേ, മധുമതി, മാനസേശ്വരി, പ്രേമഭിക്ഷുകി, തപസ്വിനി എന്നീ സംബോധനകളിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളും കഥാഹൃദയത്തിൻ്റെ സ്പന്ദനവും നമുക്കറിയാം. ഇനി ചിലത് വിട്ടിട്ട് കാമുകൻ്റെ പ്രണയധാർഷ്ട്യമാണ് ചില പ്രണയഗാനങ്ങളിൽ നിറയുന്നതെങ്കിൽ ആർദ്രത കൊണ്ടും കൃതജ്ഞതാ നിർഭരമായ പ്രണയ വൈവശ്യം കൊണ്ടും നനുത്ത ഭാവതലം സൃഷ്ടിക്കുന്ന ഗാനങ്ങളുമുണ്ട്. എല്ലാത്തിനകത്തും ഈ ധാർഷ്ട്യം മാത്രമല്ല കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കനവിലെ മുത്തുകളെല്ലാം എനിക്ക് വാരി തന്നു നീ എന്ന് കാമുകിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാമുകൻ തരളിതനാണ്. ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവിളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുപോകുന്നു. ഇവിടെ രണ്ട് വർണ്ണനകളാണ്. അവളെ ഈ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. എങ്ങനെ ചിറകുള്ള പൂന്തേരിൽ, വെറും പൂന്തേരിലല്ല കേട്ടോ, പൂന്തേരാണ്, ചിറകുള്ള പൂന്തേരാണ്. എങ്ങനെയുള്ളവളെയാണ് കൊണ്ടുപോകുന്നത്? ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവിളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുപോകും. ഇങ്ങനെ ഈ ഭാവനയങ്ങ് ഭാവന സുഷമയാണ്, ഭാവന അങ്ങ് പൂത്തിലങ്ങ് നിൽക്കുകയാണ്. ആരെങ്കിലും ചിരി കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളെ എന്ന് വർണ്ണിക്കാൻ നമുക്കാർക്കും, ഇവിടെയും കവികളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കാർക്കും തോന്നുകയില്ല. ഇതൊരു അചുംബിതമായ കൽപ്പനയാണ്. ഇവർ അചുംബിതത്വമാണ് വയലാറിൻ്റെ ഗാന കൽപ്പനകളുടെ സവിശേഷത എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യവികാരങ്ങളെ ശരിതെറ്റുകളുടെ കളത്തിൽ തളച്ചിടാനല്ല, അവയെ അംഗീകരിച്ച് പ്രണയവികാരങ്ങളെ അവയുടെ ഭാവ വൈവിധ്യത്തിൽ അവതരിപ്പിക്കാനാണ് കവിക്കിഷ്ടം. പ്രണയത്തിൻ്റെ ആർദ്രതയും ധീരതയും ഉന്മാദവും ആലസ്യവും എല്ലാം ഈ ഗാനങ്ങളിൽ ഉണ്ട്. ഒപ്പം വാങ്മയങ്ങളിലെ പുതുമയും. പിന്നെ ഈ വാങ്മയങ്ങളിലെ പുതുമയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില രൂപകങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് പോട്ടെ, അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. രൂപകങ്ങൾ, ചില രൂപകങ്ങളുണ്ട്. സാധാരണ ദൃശ്യങ്ങൾ അസാധാരണമായി മാറ്റുന്ന ചില രൂപകങ്ങളുണ്ട്, അന്യാദൃശ്യമായ രൂപകങ്ങൾ. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. അനുരാഗ രൂപകങ്ങളാണ്. അനുരാഗ നർമ്മദാ തീരം നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കും. അതിനു മുമ്പ് ആരും എഴുതിയിട്ടില്ലല്ലോ. അനുരാഗ നർമ്മദാ തീരം, കാലമാം കാമുകൻ, ഹൃദയമാം ശംഖ്, നീലഗഗനവനവീതി, അനുഭൂതികളുടെ ഗോപസ്ത്രീകൾ ഒളികണ്ണയുകയായിരുന്നു. പിന്നെ മായാജാലക വാതിൽ തുറക്കും മധുര സ്മരണകൾ, വെള്ളി വെയിൽ നെയ്ത പുടവ. ഇതൊക്കെ പോയറ്റിക് ഇമേജറിയാണ് കേട്ടോ. വെള്ളി വെയിൽ നെയ്ത പുടവ, മൃത്യുവിൻ്റെ ഗുഹ, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരം, ഉത്രാടരാത്രിയുടെ തേര്, നിലാവ് കോടി റവുക്ക. ഇതൊക്കെ നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ല, നിലാവ് കോടി റവുക്കകൾ എന്നുള്ള പ്രയോഗം. പൊന്മുകിൽ ചെമ്മരിയാട്, ഒരു കിണ്ണം ചന്ദനവും കൊണ്ട് ഓടി നടക്കും വെണ്ണിലാവ്,
എണ്ണിയാലൊടുങ്ങാത്ത കൽപ്പനകൾ, പിന്നെ സാധാരണ കൽപ്പനകൾ അസാധാരണമാക്കുന്ന കൊച്ചു വിദ്യകളുണ്ട്. ഉദാഹരണത്തിന്, താമരപ്പൂക്കൾ ജ്ഞാനം ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ, കന്നിനിലാവും ഇളമയിലും എന്ന് ചന്ദനം ചാർത്തുന്നത് നാട്ടിൽ. വളരെ ലളിതമാണെന്ന് തോന്നാം, പക്ഷേ നമ്മളാരും പറയാറില്ല ഈ താമരപ്പൂക്കൾ ഞാനും കൂടെ ഈ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെന്ന് നമ്മൾ പറയാറില്ല. ഈ പറയുമ്പോഴുള്ള ഒരു അചുംബിതത്വം, സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ അസാധാരണമായ നിലാവിൻ്റെ ഭംഗി പുതച്ച് നമ്മൾ അവതരിപ്പിക്കുന്ന ഹൃദ്യത, അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ നീണ്ടു നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് ഈ മഹാനായ കവിക്ക് മുമ്പിൽ എൻ്റെ സ്മരണാഞ്ജലി ഞാൻ അർപ്പിക്കുകയാണ്. ആ കവിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. വയലാറിനെ പോലെ ഒന്നുമല്ല, ഞാൻ വയലാറിനെ പോലെ കവിത എഴുതുന്ന ആളല്ല, പക്ഷേ വയലാറിനെ ഞാൻ ഉപേക്ഷിച്ചത് വളരെ ബോധപൂർവ്വം ഉപേക്ഷിച്ചതാണ്. ഒരു കാലത്ത് വയലാറിൻ്റെ എല്ലാ കവിതകളും കാണാപ്പാടം അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് ഞാൻ കവിത എഴുതിയപ്പോൾ ഇതെൻ്റെ വഴിയല്ല എന്ന് ഞാൻ നോക്കി മനസ്സിലാക്കി. വയലാറിന് സ്നേഹപൂർവ്വം ആ വഴി മാറി നടന്നയാളാണ്. അങ്ങനെയാണല്ലോ, ഇഫ് യു മീറ്റ് ബുദ്ധ കിൽ ഹിം എന്ന് പണ്ട് പറഞ്ഞില്ലേ സെന്നിൽ എന്ന് പറയുന്നത് പോലെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ അനുകരിക്കരുത്, മാറി നടക്കണം എന്ന് പറയുന്നത് പോലെ മാറി നടന്നു. വയലാർ രാമവർമ്മ ഇനിയും അനേക വർഷങ്ങൾ നമ്മുടെ കൽപ്പനകളെ ദീപ്തമാക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് മലയാളത്തിലെ ചലച്ചിത്ര സംഗീതം വരണ്ട ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു നേർത്ത നദി പോലെ. ഒരു നേർത്ത് ഇപ്പോൾ അസ്തമിക്കുമെന്ന നിരത്തിൽ വരണ്ട് മണ്ണിലേക്ക് അപ്രത്യക്ഷമാകുമെന്ന് തോന്നുന്ന ഒരു വരണ്ട ചാലുപോലെ മലയാള ഗാനങ്ങൾ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിവിടെ ഒരു ഗാനത്തിൻ്റെ മന്ദാകിനി ഉണ്ടായിരുന്നു, ഒരു ഗാന സാമ്രാജ്യമുണ്ടായിരുന്നു. എന്താണ് ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ എന്നൊക്കെ ചോദിച്ചതുപോലെ ഉള്ള ഒരു ആ ഒരു കുബേരൻ, കൽപ്പനാ കുബേരനായിട്ടുള്ളൊരു കവി നമുക്കുണ്ടായിരുന്നുവെന്നും ആ കവിയുടെ പ്രചോദനം നമ്മുടെ മലയാള ഗാനത്തെ നവീകരിക്കാൻ ഇനി മുതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും വർണ്ണിച്ചു തീരാത്ത എൻ്റെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ എന്ന് പറയുന്ന മഹാനായ കവിക്ക് മുമ്പിൽ, മാനവികതയുടെ മഹാകവി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈ കവിക്ക് മുമ്പിൽ എൻ്റെ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.